ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ 99% പ്യുവറും 100% എഫക്റ്റീവുമായ ബോഡി ക്രീം തയ്യാറാക്കാമെന്നാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം തന്നെ ഞാൻ 3 നാരങ്ങയാണ് എടുത്തേക്കണേ 3 നാരങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ യെല്ലോ പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കണേ യെല്ലോ പോർഷനിലാണ് ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ ജസ്റ്റർ വെച്ചിട്ട് ഇതിൻ്റെ യെല്ലോ പോർഷൻ മാത്രം സ്ക്രേപ്പ് ചെയ്തെടുക്കാം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഈ യെല്ലോ പോർഷൻ മാത്രം എടുക്കുക ആ വൈറ്റ് പോർഷനിൽ ഓയിലൊന്നും അടങ്ങിയിട്ടില്ല അത് കാരണം നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്റ്റീൽ ബൗളോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗൾ എടുക്കുക നല്ല വൃത്തിയുള്ളതായിരിക്കണം എന്ന് സൂക്ഷിക്കുക അതിലേക്ക് 1/8 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ കോക്കനട്ട് ഓയിലിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ആ പീൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ എണ്ണയിൽ സോക്ക് ചെയ്തിരിക്കണം ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയം അങ്ങനെ വേണം വെക്കാൻ ഭയങ്കര ഹൈ ഫ്ലെയിം വെക്കില്ല അതിൻ്റെ എല്ലാ ഓയിലും നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഏകദേശം ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വേണം ചെയ്യാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ എസെൻഷ്യൽ ഓയിലും ഈ കോക്കനട്ട് ഓയിലിലേക്ക് ഇൻഫ്യൂസ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുക്കുക ഗ്ലാസ് കണ്ടെയ്നർ നല്ലോണം കഴുകി വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടെയ്നർ വേണം എടുക്കാൻ അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച ലെമൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഗ്ലാസ് ജാറിൽ നമ്മൾ എല്ലാ കണ്ടെയ്നറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഒരാഴ്ചത്തേക്കെങ്കിലും ഇതുപോലെ വെയിൽ ഒളിച്ച് വെക്കണം നല്ല ടൈറ്റായിട്ടുള്ളൊരു ലിഡ് വെച്ചിട്ട് വേണം ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് നല്ല മുറുക്കി കെട്ടിയാലും മതി അപ്പോൾ ഏകദേശം 5 to 7 ദിവസം വരെ ഇതിങ്ങനെ വെക്കണം അപ്പോഴാണ് സ്ലോ ആയിട്ട് ഇതിൻ്റെ എല്ലാ എണ്ണയും ഇതിനകത്ത് എസെൻഷ്യൽ ഓയിലും ഈ കോക്കനട്ട് ഓയിലിലേക്ക് ഇൻഫ്യൂസ് ആവത്തുള്ളൂ പിന്നെ എല്ലാ ദിവസവും ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ലെമൺ ഓയിലാണെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സ് നല്ലാണ്ട് ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ് ഒരു നല്ല ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഓയിലാണ് അതുപോലെ തന്നെ ഇതൊരിക്കലും ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത് ലെമൺ ഓയിൽ മാത്രമായിട്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഈ ഓയിൽ ഞാൻ മൊത്തം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ എൻറ്റയർ പ്രൊസീജിയർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഡയറക്റ്റ്ലി 1/8 കപ്പ് കോക്കനട്ട് ഓയിലാണെങ്കിലും എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ 1/8 ടീസ്പൂൺ ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഓർഗാനിക് ടേമറിക് പൗഡറാണ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതല്ല വീട്ടിൽ തന്നെ പൊടിച്ച ടേമറിക് പൗഡറാണ് അപ്പോൾ ഇതിലാണെങ്കിലും ധാരാളമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള ഓയിലൊക്കെ സ്കിന്നിലുള്ള എക്സ്ട്രീമായിട്ടുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കാൻ ഇത് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം പക്ഷെ ഇതിനകത്തുള്ള നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉള്ള കാരണമാണ് ഞാനിന്ന് ഈ ക്രീമിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ 2 ടീസ്പൂൺ കൂവപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ എൻ്റെ നോർമൽ സ്കിൻ ആയത് കാരണം ഞാൻ 2 ടീസ്പൂൺ എടുക്കുന്നത് നിങ്ങൾ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കിത് ഇതിൻ്റെ അളവ് 1 ടീസ്പൂൺ ആക്കി കുറയ്ക്കാം അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഇത് ആ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആ ബോഡി ക്രീമിന് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ മാറ്റാനാണ് സഹായിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു വിസ്കർ വെച്ചിട്ട് മിക്സ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്തായിട്ട് ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബൗൾ അല്ലെങ്കിൽ സ്റ്റീൽ ബൗളിലേക്ക് 1/4 കപ്പ് ഞാൻ കൊക്കോ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ ബട്ടർ കുറച്ച് ഹാർഡ് ബട്ടർ ആയതുകൊണ്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ കോക്കനട്ട് ഓയിൽ പോലത്തെ കാരിയർ ഓയിൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ കൊക്കോ ബട്ടറിനകത്താണെങ്കിൽ ധാരാളം കൊലാജിൻ ബിൽഡപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട് അത് കാരണം തന്നെ ഇത് ആൻറ്റി ഏജിങ് ക്രീമിലൊക്കെ ഉപയോഗിക്കാറുമുണ്ട് പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് ബീ വാക്സ് ആണ് അപ്പോൾ ബീ വാക്സ് ആണെങ്കിലും ഈ നമ്മുടെ ഫൈൻ ബോഡി ക്രീമിന് അതിൻ്റെ ആ ക്രീമി ടെക്സ്ചർ വരുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഡബിൾ ബോയിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ ഇതിൻ്റെ ഇടവേളകളിൽ നിന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവുന്ന വരെ വേണം ഇത് ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ വെക്കാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ലിക്വിഡ് ആവണം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ ലെമൺ ഓയിൽ
അതിലേക്ക് ഈ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ഓയിലും നമുക്ക് നല്ലവണ്ണം അത് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ വിസ്കർ വെച്ച് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ ഒന്നെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് പുറത്ത് വെച്ചാലും മതി. ഇത് ഭയങ്കരമായിട്ട് ഹാർഡാവേണ്ട ഒരു സെമി ഹാർഡായിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് പുറത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 teaspoons ആലോവേര ജെല്ലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ച ആലോവേര ജെല്ലാണ്. വീട്ടിൽ ഉള്ള ആലോവേര ലീവ്സിൻ്റെ പൾപ്പ് ഉപയോഗിക്കരുത്, അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അത് കാരണം അത് പെട്ടെന്ന് സ്പോയിലാവും. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണമെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിസ്കർ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ വിസ്കർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു വിപ്ഡ് ക്രീമിൻ്റെ ഒരു പരിവാകുമ്പം അതാണ് നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 99% പ്യുവറാണ്. ഇന്നത്തെ ഞാൻ ആലോവേര ജെൽ ഉപയോഗിക്കുന്ന കാരണമാണ് ഇത് 99% പ്യുവറാണെന്ന് പറഞ്ഞത്. 100% പ്യുവർ കാരണം എനിക്കറിയത്തില്ല ഈ ആലോവേര ജെൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പഴയ ക്രീമിൻ്റെ ബോട്ടിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. അതിലേക്ക് നമുക്ക് ക്രീം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. കുറച്ചും കൂടി ഫാൻസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്രീമൊക്കെ പൈപ്പിംഗ് ബാഗിൽ ഇട്ടേക്കുന്നത്. കുറച്ചും കൂടി നീറ്റ് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി ഇത് സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഞാൻ ചേർക്കാത്ത കാരണം എനിക്കിതിൻ്റെ ഷെൽഫ് ലൈഫ് എത്രത്തോളം 1 or 2 years ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇതിലെ ബാക്ടീരിയൽ കണ്ടാമിനേഷനോ, അല്ലെങ്കിൽ സ്മെല്ല് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പിന്നീട് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീമിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ്. കൂടുതൽ അധികം നേരം നിങ്ങളുടെ ബോഡിയിൽ ഇത് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഭയങ്കര ഓയിലി ഒന്നുമല്ല, അത് കാരണം തന്നെ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ മഞ്ഞളിട്ട് കാരണം ഇതിനകത്ത് മഞ്ഞളുടെ സ്റ്റെയിൻ പിടിക്കുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. തീരെ കുറച്ചാണ് നമ്മൾ മഞ്ഞൾ ചേർത്തേക്കുന്നത്, അത് കാരണം മഞ്ഞളുടെ ഒരു തരത്തിലുള്ള സ്റ്റെയിനൊന്നും ഇതിനകത്ത് കാണില്ല. ഭയങ്കര സ്മൂത്താണ്. നോർമൽ തൊട്ട് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, എല്ലാ സീസണിലും യൂസ് ചെയ്യാം. ഭയങ്കര ഓയിലി ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇത് മാക്സ് ടു മാക്സ് ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.